ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ല, നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മ കഴിച്ച പാത്രം, വാപ്പ കഴിച്ച പാത്രം, അതൊക്കെ നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോ ഉമ്മ പറയും, മോളെ അതൊന്നും കൊണ്ടോണ്ട മോളെ, അതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയി കാളാം. ഉമ്മ പറയും, അല്ലാതെ ഏതെങ്കിലും ഉമ്മമാര് ഇതൊക്കെ കൊണ്ടേക്കാ, ഇതൊക്കെ കൊണ്ടേക്കാ, ഏതെങ്കിലും ഉമ്മമാര് പറയോ? ഇല്ല, അങ്ങനെയൊന്നും പറയില്ല. പല ആളുകളും ഉമ്മ എന്ന് പറഞ്ഞാൽ, ബാപ്പ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചതിന്റെ കുഴപ്പമാണത്. ഉമ്മമാരൊന്നും അങ്ങനെ പറയില്ല. ഉമ്മമാരൊന്നും മരുമക്കളെ കൊണ്ട് അങ്ങനെ ഹുദുമത്തെടുപ്പിക്കണം എന്നൊന്നും, അങ്ങനെ ജോലി എടുപ്പിക്കണം എന്നും നിർബന്ധമില്ല. ഉമ്മമാരൊന്നും ഇല്ല, അന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണയുടെ പിറകിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം നമ്മളൊന്നും എടുക്കാം. ഉമ്മ നമ്മോട് സ്നേഹത്തോടെ പറയും, മോളെ അത് ഞാൻ എടുത്തുകൊള്ളാം. ആ വാക്ക് പോലെ നമുക്ക് അല്ല ഉമ്മ, അത് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഉമ്മ ചിലപ്പോ സ്നേഹത്തോടെ നമ്മോട് പറയും, മോളെ അതൊക്കെ അവിടെ വെച്ചളാം, അതൊക്കെ ഈ ഉമ്മ കൊണ്ടുപോയിക്കോളാം. ആ എന്നാ ഉമ്മ എന്റെ പാത്രം നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ പാത്രത്തിലേക്ക് നമ്മളെ പാത്രം തള്ളി കൊടുക്കരുത്. ഉമ്മയുടെ പാത്രം എടുത്തിട്ട് ബാപ്പയുടെ പാത്രം എടുത്ത് നമ്മൾ കൊണ്ടുപോകണം. മാഷാല്ലാ, അതങ്ങനെയാണ്. അത് നിർബന്ധമായും നമ്മളത് എടുക്കണം, അത് എടുത്തിരിക്കണം. എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടു വെച്ചാ പോരാ, അത് കഴുകി വൃത്തിയാക്കി വെക്കണം. മാഷാല്ലാ, അൽഹംദുലില്ലാ. നിങ്ങൾ അങ്ങനെ ചെയ്താണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകണം. അതങ്ങനെ തന്നെയാണല്ലോ, ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകണം. ഇൻഷാല്ലാ, അതങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകേണ്ടത് അതങ്ങനെ തന്നെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെ, മാഷാല്ലാ, നിങ്ങൾ ആ പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഉമ്മ ഇങ്ങനെ വാപ്പിനോട് പറയാം, അല്ലാ എന്തോരു നല്ല മരിയോള്, അല്ലേ? ഓള് വന്നതിന് ശേഷം എനിക്കൊരു പണിയില്ല ഇവിടെ. ഓള് വന്നതിന് ശേഷം വല്ലാത്ത സമാധാനം. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു വാക്ക് പോരെ നമുക്ക്? നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ ആ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ? അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് നമ്മൾ മറന്നു പോകണ്ട. മാഷാല്ലാ. പിന്നെ മരുമക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അവരുടെ ഇഷ്ട ഭക്ഷണങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. ഏയ്, ഉമ്മാക്കും വാപ്പാക്കും ഏതാണോ ഇഷ്ടമുള്ള ഭക്ഷണം, ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മരുമക്കൾ നിർബന്ധം കാണിക്കണം. ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ ഇന്ന് ഏത് ഭക്ഷണമാണ് വേണ്ടത്? ബാപ്പ നീ ഇന്ന് ഏത് ഭക്ഷണം? ഉമ്മാനെ മാത്രം ശ്രദ്ധിച്ചാ പോരാ, ഉമ്മാനെ മാത്രം. വാപ്പയുടെ ചില മരുമക്കളുണ്ട് അങ്ങനെ, ഉമ്മയാണ് ജീവിതം. ശരിയാണ്, ഉമ്മയില്ലാത്ത ജീവിതം അത് വല്ലാത്തൊരു ദുഃഖമുള്ള ജീവിതമാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. പക്ഷേ ഉമ്മയുടെ മാത്രം, ഉമ്മയെ മാത്രം നോക്കിയാ പോരാ, വാപ്പയെയും നോക്കണം. വാപ്പയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് തണൽ നൽകുന്നത്. കുടുംബം എന്നുള്ള ആ കുടുംബത്തിന്റെ നെടുന്തൂണ് പ്രിയപ്പെട്ട വാപ്പയാണ്. കുടുംബത്തിന്റെ അടിത്തറ പ്രിയപ്പെട്ട വാപ്പയാണ്. അതുകൊണ്ട് വാപ്പയെ നമ്മൾ മൈൻഡ് ചെയ്യണം. ചില മരുമക്കളുണ്ട് വാപ്പാനെ തീരെ മൈൻഡ് ചെയ്യൂല. ഉമ്മ ഏതായാലും ചില ഉമ്മമാര് തീരെ വാപ്പാനെ മൈൻഡ് ചെയ്യൂല. ഈ മരുമക്കൾ കൂടി മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ പിന്നെ ആ വാപ്പ അവിടെ ഇങ്ങനെ സൊസൈറ്റി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെയാവരുത്. മാഷാല്ലാ, വാപ്പയുടെ ഇഷ്ടമുള്ള മരുമകളായി നിങ്ങൾ സ്ഥാനം പിടിക്കണം. അതെങ്ങനെ? വാപ്പയുടെ ഇഷ്ടമുള്ള മരുമകളായിട്ട് സ്ഥാനം പിടിക്കൽ എങ്ങനെ? വാപ്പാക്ക് എന്തെങ്കിലും കലക്കി കൊടുക്കല, അതല്ലെങ്കിൽ മറ്റുള്ള മരുമക്കളെ, ഇളച്ചിമാരെ, മൂത്തച്ഛന്മാരെ കുറിച്ചിട്ട്. മലപ്പുറം ഭാഷയാണേ, മലപ്പുറം ഭാഷയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? മലപ്പുറം ഭാഷയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? എന്താണ്? ആ കുഴപ്പമില്ല അല്ലേ? മലപ്പുറം ഭാഷയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുകൊണ്ട് മലപ്പുറം ഭാഷ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അപ്പൊ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട ഭാര്യയുടെ, പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപ്പയുടെ പൊരുത്തം വാങ്ങുന്ന ഒരു മരുമകളായി നമ്മൾ മാറണം. അള്ളാഹുവേ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നിന്നെ സന്തോഷം നൽകണമല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നിന്നെ സമാധാനം നൽകണമല്ലാ. അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും ഇഷ്ടത്തിനെ നമ്മൾ മുന്തിക്കുക. ഉമ്മ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത്, വാപ്പ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്താലേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉമ്മ നിങ്ങളോട് പറയും, മോളെ നിനക്കിഷ്ടമുള്ള ഭക്ഷണം വെച്ചോ, നിനക്കിഷ്ടമുള്ള ഭക്ഷണം മോള് വെച്ചോ, നിനക്കിഷ്ടമുള്ള ഭക്ഷണം മോള് വെച്ചോ എന്ന് പ്രിയപ്പെട്ട വാപ്പ പറയും. നേരെ മറിച്ച് നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ ഭരണം തട്ടിയെടുത്തുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഭക്ഷണമാണ്, ഉമ്മയോട് ചോദിക്കാതെ വാപ്പയോടൊരു വാക്ക് പോലും പറയാതെ നമുക്കിഷ്ടമുള്ള ഭക്ഷണമാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിലേ പിന്നെ ഉമ്മ വേറെയായി, നമ്മൾ വേറെയായി. ആ ഒരു മാറ്റത്തിരുത്തൽ കുടുംബ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യണേ.
പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാൻ. മറ്റൊരു പോയിന്റ് എന്ന് പറയും, നല്ല മരുമകളെ മറ്റൊരു അടയാളം തരങ്ങൾക്ക്, നല്ല മരുമകളെ മറ്റൊരു അടയാളാണ് ഉമ്മ എന്ന് വിളിക്കുമ്പോ, വാപ്പ എന്ന് വിളിക്കുമ്പോ ഒന്ന് ഏറ്റി വിളിക്കും. രണ്ടു വട്ടം ഇങ്ങനെ ഏറ്റി വിളിക്കാം. അതെങ്ങനെ ഇപ്പൊ രണ്ടു വട്ടം വിളിക്കാം? ഒരു കാര്യം നമുക്ക് സാധിപ്പിച്ചെടുക്കണമെങ്കിൽ ഉമ്മാനെ വിളിക്കുമ്പോ, നമ്മളെ ഉമ്മാനപ്പൊ നമ്മൾ വിളിക്കാം, ഉമ്മാ നമുക്ക് പോവല്ലേ എന്നേ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഭർത്താവിന്റെ ഉമ്മനെ വിളിക്കുമ്പോ ഒന്ന് കട്ടി കൂട്ടി വിളിക്കണം. അങ്ങനെ വിളിക്കണ്ടേ? ഉമ്മ എന്നുള്ളത് രണ്ടു വട്ടം വിളിക്കണം. അതെങ്ങനെ? ഉമ്മാമാ ഉമ്മാമാ എന്ന് വിളിച്ചാൽ ചിലപ്പോ അവിടെ ബദറുണ്ടോ? അങ്ങനെയെങ്കിലും വിളിക്കണ്ട. ഉമ്മ നമുക്ക് പോവല്ലോ, ഉമ്മ ഉമ്മ നമുക്ക് ഭക്ഷണം കഴിക്കല്ലോ, ഉമ്മണ്ടോ? രണ്ടുമ്മേ ആണല്ലോ. അതൊരു മരുമകളുടെ ഒരു സൈക്കോളജിയാണ്. വേണമെങ്കിൽ പഠിച്ചു ചോളി. ഇതൊക്കെ കുടുംബജീവിതത്തിൽ ഒന്ന് സന്തോഷം ആഗ്രഹിക്കുന്നവര് പഠിച്ചു വെക്കുക. വാപ്പാ നമുക്ക് പോവല്ലേ, വാപ്പാ നമുക്ക്, വാപ്പാ നമുക്ക് ഭക്ഷണം കഴിക്കല്ലോ, വാപ്പാ അത് നല്ല അപകണ്ടോ? മാഷാല്ല, അത് കണ്ട് കേൾക്കുമ്പോ തന്നെ ഉമ്മമാർക്ക് എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സന്തോഷമാണ് അത്. അവരുടെ സന്തോഷമല്ലേ നമ്മൾ നേടിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും സന്തോഷം എങ്ങനെയെല്ലാം നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ, അതിനേക്കുള്ള ടെക്നിക്കൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ രണ്ട് പ്രാവശ്യം ഇൻഷാല്ലാ ഒന്ന് വിളിക്കാം. ഉമ്മ ചായ കുടിക്കല്ലേ, ഉമ്മ ഉമ്മ ഭക്ഷണം കഴിക്കല്ലേ, ഉമ്മ ഉമ്മ ഭക്ഷണം കഴിക്കല്ലേ, ഉമ്മ 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 അങ്ങനെ വിളിക്കരുത്. അങ്ങനെ വിളിച്ചാൽ ചിലപ്പോ പ്രശ്നമാവും. അപ്പോ രണ്ട് പ്രാവശ്യം ഒന്ന് ഏറ്റു വിളിക്കാം. അത് ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തം ലഭിക്കാൻ ഒരു മരുമകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യും. അതിന്റെ അടിയിൽ എന്ത് ചെയ്യരുത്? നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറക്കരുത്. ഏയ് അടിയിൽ അതൊക്കെ ചെയ്യണം. മരുമക്കൾക്ക് എന്തൊക്കെ ഡ്യൂട്ടി ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഉമ്മാനെ സോപ്പിടണം, വാപ്പാനെ സോപ്പിടണം, പ്രിയപ്പെട്ട ഭർത്താവിനെ സോപ്പിടണം. ഉമ്മാനി വാപ്പാനി പിന്നാലെ മാത്രം നടന്നാൽ ഭർത്താവ് ഈ പമ്പറന്നോളം എവിടെയെന്ന് പറഞ്ഞാൽ അവിടുന്ന് കിട്ടിയ ഹാലകും. അപ്പൊ ഭർത്താവിനെയും പോയി സോപ്പിടണം. ഇക്ക ഭക്ഷണം കഴിക്കാനായോ പോവാനായോ വസ്ത്രമൊക്കെ എടുത്തിട്ട് ആ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പെണ്ണാകുമ്പോ അങ്ങനെയാണ്. കുടുംബജീവിതത്തിന്റെ ഒരു പ്രകാശത്തിന്റെ വിളക്ക്, ഒരു വിളക്കാകുമ്പോ ചിലപ്പോ അങ്ങോട്ടും പ്രകാശിക്കേണ്ടി വരും, ഇങ്ങോട്ടും പ്രകാശിക്കേണ്ടി വരും, എല്ലാ ഭാഗത്തേക്കും പ്രകാശം കൊടുക്കേണ്ടി വരും മരുമക്കള്. അങ്ങനത്തെ ഒരു കുടുംബജീവിതം നമുക്ക് വേണം. മാഷാ അല്ലാ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും, ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും സുഖമില്ലാത്ത ഉമ്മമാരും ബാപ്പമാരും ആണെങ്കിലും എന്ത് ചെയ്യണം? അവര് ചോദിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാം. ഏയ് മരുമക്കൾ ശ്രദ്ധിക്കാം, അവര് ചോദിക്കുന്നതിന്റെ മുമ്പ്, ഇപ്പൊ ഒരു ഉദാഹരണം പറയും, 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ഉമ്മയാണ്, 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു വാപ്പയാണ്, സുഖമില്ലാത്ത വാപ്പമാരാണെങ്കിൽ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാ അവര് ചോദിക്കുന്നതിന്റെ മുമ്പ് അവരിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. ഇനി അവർക്ക് സുഖമില്ലാത്ത ആളുകളാണെങ്കിൽ മോളെ ഭക്ഷണം കൊണ്ടുവന്ന എന്ന് അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാൻ നിൽക്കരുത്. മരുമക്കള് ശ്രദ്ധിക്കണത്, തിരക്കുണ്ടാവും, സംഗതിക്ക് ശരിയാണ്. നിങ്ങൾ അവര് ചോദിക്കുന്നതിന്റെ മുമ്പ് അവരെ മുമ്പിലേക്ക് നിങ്ങൾ ഫുഡ് എത്തിച്ചു കൊടുത്താൽ ഇൻഷാല്ലാ അടുക്കളയിലേക്ക് തീരെ വരാൻ കഴിയാത്ത ഉമ്മയാണ്, തീരെ വരാൻ കഴിയാത്ത വാപ്പയാണ്, സംഗതിക്ക് ശരിയാണ്. പക്ഷെ അവര് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവർക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഇൻഷാല്ലാ 5-ാമത്തെ ദിവസം അവർ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ. അതങ്ങനെയാണ്. എത്ര കഴിയാത്ത മാതാപിതാക്കളാണെങ്കിലും, പക്ഷെ എന്ത് വേണം? ഈ അടുക്കളയിൽ എത്തുന്നത് എന്തിനാവണം? ഭക്ഷണമായിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ വേണ്ടി ആവരുത്. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്നേഹം ലഭിക്കും. അതെങ്ങനെയാണോ, അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടാവും, അങ്ങോട്ടില്ലേ ഇങ്ങോട്ടുണ്ടാവില്ല. അങ്ങോട്ട് നമ്മൾ പാര വെക്കുന്നുണ്ടോ, ഇങ്ങോട്ട് അള്ളാഹു ഏതെങ്കിലും രൂപത്തിൽ പാര തരും.